എല്ലാവർക്കും അമൃത് എഡ്യൂക്കേഷനിലേക്ക് സ്വാഗതം. ജനുവരി 26-ന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ? റിപ്പബ്ലിക് ദിനമാണ് അല്ലേ? അതായത് എല്ലാ വർഷവും ജനുവരി 26-ന് നാം റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നു. 1950 ജനുവരി 26-നാണ് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത്. ഭരണഘടന നിലവിൽ വന്നതോടുകൂടി ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി മാറി. തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി രാഷ്ട്രത്തലവനായുള്ള സംവിധാനമാണ് റിപ്പബ്ലിക്. ഇന്ത്യയുടെ രാഷ്ട്രത്തലവനായ പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയായിരിക്കണമെന്ന് ഭരണഘടന പ്രഖ്യാപിക്കുന്നു. എന്താണ് ഭരണഘടന? ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണമാണ് ഭരണഘടന. രാഷ്ട്രത്തിൻ്റെ ഭരണം നടത്തുന്നതിനുള്ള നിയമങ്ങൾ ആവിർഭവിക്കുന്നത് ഭരണഘടനയിൽ നിന്നാണ്. ഏതൊരു രാഷ്ട്രത്തിലും ഭരണം നടക്കുന്നത് ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്. ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ ജനങ്ങളുടെ താല്പര്യമനുസരിച്ചിട്ടാണ് ഭരണഘടന രൂപീകരിക്കുന്നതും അതിൽ മാറ്റം വരുത്തുന്നതും. തികച്ചും ജനാധിപത്യപരമായ ഒരു പ്രക്രിയയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കപ്പെട്ടതെന്ന് നമുക്ക് ഏറ്റവും എന്താണ് അഭിമാനകരമാണ്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടന 1950 ജനുവരി 26-ന് രാവിലെ 10:18 പ്രാബല്യത്തിൽ വന്നതോടെയാണ് ഇന്ത്യ ഒരു റിപ്പബ്ലിക് രാജ്യമായത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് 1950 ജനുവരി 26-ന് രാവിലെ 10:24 ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിൻ്റെ ഓർമ്മ പുതുക്കി ജനുവരി 26-ന് രാജ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു. 200 വർഷത്തിലേറെയായി ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ കോളനിയായിരുന്നു. സ്വാതന്ത്ര്യത്തിനായുള്ള നിരവധി പോരാട്ടത്തിനൊടുവിൽ 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യ സ്വതന്ത്രയായി. എങ്കിലും ഒരു ഭരണഘടനയ്ക്കുള്ള ശ്രമം അപ്പോഴും തുടർന്നുകൊണ്ടിരുന്നു. 1950 ജനുവരി 26-നാണ് ഇന്ത്യക്ക് സ്വന്തമായി ഒരു ലിഖിത ഭരണഘടന നിലവിൽ വന്നത്. അതുവരെ ഇന്ത്യ പിന്തുടർന്നിരുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിയമങ്ങളായിരുന്നു. ഇന്ത്യൻ ഭരണഘടന ആമുഖം. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഭാരതത്തിലെ എല്ലാ പൗരർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, ചിന്ത, ആശയാവിഷ്കാരം, വിശ്വാസം, ഭക്തി, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം, സ്ഥാനമാനങ്ങൾ, അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സഭയിൽ വെച്ച് 1949 നവംബറിൻ്റെ ഈ 26-ാം ദിവസം ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണം. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു കൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 ചേർന്നു. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു താൽക്കാലിക അധ്യക്ഷൻ. തുടർന്ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായി തെരഞ്ഞെടുത്തു. നിരവധി കമ്മിറ്റികൾ രൂപീകരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭ പ്രവർത്തനം തുടങ്ങിയത്. ഇത്തരം കമ്മിറ്റികളിലൊന്നാണ് ഭരണഘടനയുടെ കരട് തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ ബി ആർ അംബേദ്കർ. അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നാണ് അറിയപ്പെടുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വിവിധ കമ്മിറ്റികളുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ഭരണഘടനയുടെ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി. വിശദമായ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ശേഷം ഭരണഘടനാ നിർമ്മാണ സഭ 1949 നവംബർ 26 ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. ഈ ദിനം ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു.
എന്നാൽ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26 അന്ന് മുതൽ ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറി. നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും പ്രതിഫലിക്കുന്നതാണ് അതിൻ്റെ ആമുഖം. ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയത് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ സത്തയും ഭരണഘടനയുടെ താക്കോലുമാണ് ആമുഖമെന്ന് പറയാം. ഭരണഘടനയുടെ ഉദ്ദേശവും ലക്ഷ്യവും ആമുഖത്തിൽ വ്യക്തമാക്കുകയും കൃത്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം, ലക്ഷ്യങ്ങൾ: പരമാധികാരം: ബാഹ്യവും ആഭ്യന്തരവുമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രത്തിനുള്ള അധികാരം. സ്ഥിതി സമത്വം: സമൂഹത്തിലെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ അസമത്വങ്ങൾ കുറച്ച് സാമൂഹ്യനീതി ഉറപ്പാക്കുന്നു. ജനാധിപത്യം: ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളിലൂടെ ഭരണം നടക്കുന്നു. റിപ്പബ്ലിക്: രാഷ്ട്രത്തലവനെ തിരഞ്ഞെടുപ്പിലൂടെ നിശ്ചയിക്കുന്നു. മതേതരത്വം: ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും പൗരന്മാർക്കുള്ള അവകാശം. രാഷ്ട്രം ഒരു മതത്തോടും വിവേചനം കാണിക്കില്ല. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതവുമില്ല. ഓക്കെ, എല്ലാവർക്കും റിപ്പബ്ലിക് ഡേയെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.